അസ്ലാമലൈക്കും വെൽക്കം ടു സി ഫാമിലി ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ മുട്ട പൊരിച്ചതാണ് വേണ്ടി ആദ്യമായി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അല്പം കാശ്മീരി മുളക് പൊടി കൂടി ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി കൊടുക്കാവുന്നതാണ് വളരെ കുറച്ച് മതി മഞ്ഞൾപ്പൊടി ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് സോൾട്ട് നമുക്ക് ആഡ് ചെയ്യാം ഒരുപാട് സോൾട്ട് ഇടേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് മതി ഇതാ ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നമ്മൾ അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന ആ ഒരു ആ ഒരു രീതിയിലേക്കാണ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതാ ഇങ്ങനെ നന്നായി കൊഴച്ച് കൊടുക്കുക ആക്ച്വലി വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട പൊരിച്ചതാണിത് നമ്മുടെ നാട്ടിൽ ഞാൻ മാഹിയിലാണ് വളരെ നോമ്പിൻ്റെ ടൈം എല്ലാ ദിവസവും മുട്ട പൊരിച്ചത് മുമ്പ് ഉണ്ടാക്കി തരാറുണ്ട് ആക്ച്വലി അത് ഞങ്ങൾക്ക് മസ്റ്റമാണ് അതിനുശേഷം പുഴുങ്ങി വെച്ച മുട്ട ഇങ്ങനെ ഓരോ വരകളായി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക നമ്മൾ ഈ ചിക്കനൊക്കെ വരയാറില്ല മസാല ഉള്ളിലേക്ക് കിടക്കാൻ ഇതാ ഇങ്ങനെ ഓരോരോ ലൈൻസ് ഇട്ട് കൊടുക്കുക നാല് മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് വരേണ്ട ആവശ്യം അകത്തേക്ക് പോവേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ആ വൈറ്റ് സ്കിന്ന് പൊട്ടിപ്പോകുന്നതാണ് അതുകൊണ്ട് വളരെ ചെറുതായി അതായത് നമ്മുടെ മസാല അകത്തേക്ക് കിടക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഇടുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ വിഭവമാണിത് ഇനി നമുക്ക് ഒരു പാത്രം ഗ്യാസിൽ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ന്യൂർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാവുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായി ചൂടായാൽ ചിലപ്പോൾ മുട്ട പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ചെറുതായി ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് മുട്ട ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു ലിഡ് കൊണ്ട് മൂടി വെക്കാം ഒരുപാട് വലിയ ഫ്ലെയിം ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ ഫ്രൈ ചെയ്യാ ഇതെടുക്കാവുന്നതാണ് ഒരു വശം ആയിട്ടുണ്ട് നമുക്ക് മറുവശം ഇതാ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഈ ഈയൊരു പരുവത്തിലായാൽ മതി ഒരുപാട് ഡ്രൈ ആയാൽ പിന്നെ മുട്ട കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവില്ല സോ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടം പോകും അതുകൊണ്ട് ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി നമുക്ക് ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട പൊരിച്ചത് റെഡിയായി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും എന്നെ അറിയിക്കുമല്ലോ ഇൻഷാല്ല ഇനിയും മറ്റൊരു വിഭവവുമായി വീണ്ടും കാണുന്നതുവരെ മസല മാ